വേണ്ട ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതം ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. ഒരു സത്യം മാത്രം നാം ശരിക്കും മനസ്സിലാക്കിയാൽ മതി. പറയാൻ കാരണം പൊങ്ങാട് അമൃതകലാ നൃത്ത വിദ്യാലയത്തെക്കുറിച്ചാണ്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏതാണോ കാര്യങ്ങൾ, അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് അത് കൂടുതൽ കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ അവിടെ കൊച്ചു നർത്തകിമാർ മുതൽ മുതിർന്ന ഡാൻസ് കളിക്കുന്ന നർത്തകിമാർ വരെ ഉണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച് അടുത്ത സ്റ്റേജ് എത്തി അതിൻ്റെ മുതിർന്നവർ വരുന്നു, അതിൻ്റെ മുതിർന്നവർ വരുന്നു, അങ്ങനെ ആ കലാലയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അംഗങ്ങളെ കാണാൻ പറ്റും. അതായത് ചെറുത് മുതൽ മുതിർന്നവർ വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ആ ടീച്ചർക്ക്, ടീച്ചറുടെ പേരും കൂടി നമ്മൾ പറയാം, ലത ടീച്ചർ എന്നാണ് പേര്. അമൃതകലാ ക്ഷേത്രത്തിലെ നർത്തകിമാരുടെ നർത്തകി, അതായത് നൃത്തം പഠിപ്പിക്കുന്ന നൃത്ത അധ്യാപിക. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ അവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. അവിടെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏറ്റവും സിമ്പിളായിട്ട് പഠിപ്പിക്കുന്ന രീതികൾ. അതൊരു ഒരു പ്രത്യേക ഒരു കഴിവാണ് ടീച്ചർക്ക്. പിന്നെ അവിടെ ഇരുന്ന് പഠിക്കുന്ന നമ്മുടെ കൊച്ചു നർത്തകിമാരാണെങ്കിൽ ശരി, വലിയ മുതിർന്നവരാണെങ്കിൽ ശരി, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ആ രീതിക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് യുവജനോത്സവങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാ പ്രോഗ്രാമുകളിലൊക്കെ വരുന്ന സമയത്ത് ടീച്ചറുടെ അടുത്ത് വന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടും ഇവിടെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പഠിച്ചിട്ടൊക്കെയാണ് പോയി ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല നല്ല പ്രൈസുകളൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് കലാപ്രതിഭകളും കലാ തിലകങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ടീച്ചറുടെ ശിക്ഷണത്തിലുണ്ട്. ഞാൻ ഈ ഇടയ്ക്കൊരു പ്രോഗ്രാമിൽ കണ്ടു, ടീച്ചർ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ആദ്യം ഞാൻ ഈ നൃത്ത വിദ്യാലയം തുടങ്ങിയ തുടക്കത്തിലുള്ള ഒരു സ്റ്റുഡൻസ്, പ്രായം കൂടിയ ഒരു സ്റ്റുഡൻസ് ഉണ്ട്, അവരും കൂടി ഞാൻ ആ പ്രോഗ്രാം കണ്ടിരുന്നു. ഞങ്ങൾക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് വീഡിയോയിൽ, അവരെ കുറിച്ചുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആ ടീച്ചർ നമ്മൾക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടികളാണെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട്. അവരെ അടുത്ത് പോയിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും, ആ കുട്ടി ഒരു അടുത്തൊരു ഭാവിയിലേക്കൊരു വാഗ്ദാനം കൂടിയാണ്. കാരണം അത്ര പെർഫെക്റ്റായിട്ട് പഠിപ്പിക്കാനും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, നമുക്ക് ക്ലാസിക്കലാണെങ്കിൽ ശരി, അല്ലെങ്കിൽ സെമി ക്ലാസ്, അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്, അത് ഏതിലാണെങ്കിൽ ശരി, പഠിക്കുന്ന കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ നമ്മൾ പറയുന്നില്ല. നീ വരുവാൻ സമയം എന്നങ്ങനെ ഒരു കൃഷ്ണഭക്തി ഗാനമാണ്. അപ്പോൾ അതിനെ കുറിച്ച് ആമുഖം തന്നെ നമ്മുടെ ടീച്ചർ കൊടുക്കുന്നുണ്ട്. അത് ആ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ കൊച്ചു നർത്തകിമാരുടെ നൃത്തം കാണാം. See you.
കരച്ചോ.